ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. 5000 രൂപ മുതൽ 50000 രൂപ വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന RBI ലൈസൻസ് ഉള്ള ഒരു NBFC കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റൻറ്റ് ലോൺ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പലപ്പോഴും പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലും മെസ്സേജൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ 100% നിങ്ങൾക്ക് വിശ്വാസയോഗ്യം ആയത് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം പല ഫ്രോഡ് അപ്ലിക്കേഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ദാറ്റ് ഓരോ ലോൺ അപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. RBIയുടെ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ, ഓരോ ലോൺ ആപ്പിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ തന്നെ, ഗൂഗിളിൽ അടിച്ചാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. RBI രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ലോണായിട്ട് 2 കമ്പനികളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ലെൻഡിംഗ് കാർട്ടാണ്. 2019 നമ്മൾ ലോൺ എടുത്തത്. 200000 രൂപയാണ് നമ്മൾ ലോൺ എടുത്തത്. നമ്മൾ തിരിച്ചടച്ചു, ലോൺ ക്ലോസ് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞ ഒരു അപ്ലിക്കേഷനാണ്. ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ലോൺ അപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി. സോ ക്രെഡിറ്റ് ബിയുടെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ മറ്റുള്ള അപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം കുറവാണ്. നല്ല പ്രോസസ്സിംഗ് ആണ്, നല്ല ഡീലിംഗ് ആണ് കമ്പനി നമ്മളുമായിട്ടും. സോ അതും നമ്മൾ ലോൺ എടുത്തിരുന്നു, അതും ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു ലോൺ അപ്ലിക്കേഷനാണ്, മൂന്നാമത്തെ ലോൺ അപ്ലിക്കേഷനാണ്. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ട്രൂ ബാലൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ലോൺ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ലോൺ എന്ന് പറയുന്നത് കൂടപ്പിറപ്പാണ്. നിങ്ങൾക്കറിയാം, പല വീഡിയോകളിലായിട്ട് ഞാൻ എല്ലാ പരിപാടികൾക്കും ഞാൻ ലോൺ എടുക്കാറുണ്ട്. എൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ലോൺ എടുത്തിട്ടാണ്. അത് ക്ലിയർ ചെയ്ത് അടുത്ത സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അതും ലോൺ എടുത്തിട്ടാണ്. വീട് പണിത് ലോൺ, കാറ് പണിത് ലോൺ, ബൈക്ക് എടുത്ത് ലോൺ, എല്ലാ ലോൺ ലോൺ ഇങ്ങനെ ഞാൻ എൻ്റെ വരുമാനത്തിനനുസരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയോ, നമുക്ക് ലോണൊന്നുമില്ല, വരുമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അടിച്ചുപൊളി കുറച്ച് കൂടും, എൻജോയ്മെൻറ്റ് കൂടും. നമ്മൾ മാക്സിമം ടൈം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. വർക്കിൽ നമുക്കൊരു എഫേർട്ട് ഇടാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ലോണിനെ എൻ്റെ വരുമാനത്തിനൊപ്പം തന്നെ ലോണിനെയും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ലോണ് തിരിച്ചടക്കണം എന്ന മനോഭാവം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടും എന്നൊരു പേടിയുള്ളതുകൊണ്ടും നമ്മളെപ്പോഴും അതിനെ പേടിച്ചുകൊണ്ട് നമ്മളെപ്പോഴും പണിയെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ വർക്കിംഗ് ചെയ്യാനുള്ള, നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നമ്മുടെ മെൻറ്റാലിറ്റി നമ്മൾ സ്വന്തം തന്നെ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആരുടെ മോട്ടിവേഷനും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ലോണ് ഞാൻ എൻ്റെ കൂടെ പുറപ്പായിട്ട് ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഇത് ലൈഫ് ടൈം കൊണ്ടു നടക്കണം തന്നെ എൻ്റെ ആഗ്രഹം. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം ഈ ഒരു ട്രൂ ബാലൻസ് എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഗൂഗിളിനകത്ത് കയറിയിട്ട് ട്രൂ ബാലൻസ് എന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂ ബാലൻസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ വെബ്സൈറ്റ് ഫസ്റ്റ് തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് പീപ്പിൾ ഓൾസോ ആസ്ക് എന്നിട്ട് പറഞ്ഞ് ഈസ് ട്രൂ ബാലൻസ് RBI അപ്രൂവ്ഡ് എന്ന് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പല ആർട്ടിക്കിൾസിലൊക്കെ വന്ന ഡീറ്റെയിലാണ്. RBI ലൈസൻസ് ഉള്ള ഒരു ഫേമാണ് ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രൂ ബാലൻസ് ആപ്പ് സേഫ് ആണോ എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ട്രൂ ബാലൻസ് ആപ്പ് ട്രൂ ബാലൻസ് ഈസ് എ 100% സേഫ് ആപ്ലിക്കേഷൻ വിത്ത് RBI സർട്ടിഫൈഡ് NBFC എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. RBI രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ തന്നെയാണ് ട്രൂ ബാലൻസ്. എനിവേ, ട്രൂ ബാലൻസിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത് അവരുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോണ് പൊതുവെ ഇവർ കൊടുക്കുന്നത് 5000 രൂപ മുതൽ 50000 രൂപ വരെയാണ്. ഇത് അവരുടെ ഫെസിലിറ്റീസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവരുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. അപ്പോൾ പ്രോഡക്ട്സ് പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഒരു രൂപരേഖയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ 50000 ലോണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം എമൗണ്ട് ആണ് കേട്ടോ, 2 മുതൽ 3 മാസം വരെ നിങ്ങൾക്ക് ലോണ് ഒരു സമയം കിട്ടും തിരിച്ചടക്കാനുള്ള. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5% മുതലാണ് ഉള്ളത്, 5% പെർ മന്ത്. അതുപോലെ തന്നെ ഫീസ് ആൻഡ് ചാർജസ് 0 മുതൽ 7% വരെ ചാർജസ് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. പല ചാർജുകളാവാം. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ അടക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഫീസോ ഒക്കെ ആയിട്ട് അത്രയും ചാർജസ് വരാമെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം മതി, വേറെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമില്ല. ഇനി അടുത്തത് 15000 രൂപ വരെയുള്ള ലോണ്. 15000 രൂപ വരെയുള്ള ലോണ് 62 ദിവസത്തെ സമയം നിങ്ങൾക്ക് കിട്ടും. 5% പിന്നെ പെർ മന്ത് ഫീസ് വരും, അതുപോലെ ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ 0 മുതൽ 15% വരെ ഫീസ് വരും. വലിയ കത്തി ഫീസാട്ടോ.
അതുപോലെ തന്നെ അടുത്തത് 7000 രൂപ വരെയുള്ള ലോൺ 62 days ആണ്, 5.9% പെർ മന്ത് വരുന്നത്. ഫീസ് എന്ന് പറഞ്ഞാൽ 10% ഫീസ് വരുന്നത്. അടുത്തത് ലേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു ഉണ്ട്. ഈ ലേൺ എന്ന മെനുവിൽ ഒരുപാട് ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. എന്തൊക്കെയാണിതുള്ളത്? ക്യാഷ് ബാക്ക് പോളിസി, അതുപോലെ ഇൻഷോസ്, റീചാർജ് സക്സസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെറ്റ് റീഫണ്ട്, ഇവരൊരു പേയ്മെൻറ്റ് അപ്ലിക്കേഷനാണ്. ശരിക്കും നേരത്തെ ഒരു പേയ്മെൻറ്റ് അപ്ലിക്കേഷൻ ആയിട്ടാണ് ഇവരുണ്ടായത്. ഇപ്പോൾ അവർ ലെൻഡിങ് കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ടീം മെമ്പേഴ്സിനെ കാണാൻ പറ്റും. ലീഡർഷിപ്പ് ടീം എന്ന് പറഞ്ഞിട്ട് CEO, അതുപോലെ തന്നെ ഫൗണ്ടർ ആൻഡ് CEO എല്ലാവരെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു ഉണ്ട്. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരെ കാണാൻ പറ്റും. ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു കമ്പനി, ഇവരുടെ സ്വന്തം തന്നെ സബ്സിഡറി ആയിരിക്കാം. അതുപോലെ തന്നെ മംത പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. ഇൻ അസോസിയേഷൻ വിത്ത് ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇവരുമായിട്ട് അസോസിയേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു മംത പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ തന്നെ ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ഈ ഒരു രണ്ട് കമ്പനീസാണ് ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരുടെ കമ്പനിയുടെ ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇവരെ വെബ്സൈറ്റിൽ നിന്നും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒക്കെ എടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് ഡീറ്റെയിലും ഓൺലൈനിൽ ഇവരുണ്ട്. ബാലൻസ് ഹീറോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ഇവരുടെ കമ്പനി ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ബാലൻസ് ഹീറോ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇടും. ആപ്പിൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ്. സോ മൊബൈൽ പേയ്മെൻറ്റ് സർവീസസ് കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള ചെറിയ 5000 മുതൽ 50000 രൂപ വരെയുള്ള ലെൻഡിങ് സർവീസസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇതെവിടെ നോക്കിയേ 9,06,550 പേര് എത്ര റേറ്റിംഗ്? 4.2 star റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആൾക്കാർ ഇതിനകത്തുനിന്ന് ആപ്ലിക്കേഷൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറേ ആൾക്കാർ ഫണ്ട് ചെയ്തിട്ടുണ്ടാവും, ഫണ്ട് എടുത്തിട്ടുണ്ടാവും, തിരിച്ചടച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചില്ലേ കൈവള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർക്കുക. ലോൺ എന്ന് പറയുന്നത് നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. വരുമാനം ഇല്ലാത്തവൻ ഒരു രൂപ തിരിച്ചടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ലോൺ എടുക്കരുത്. ഇവർ ലോൺ തരും, തന്നു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും എടുക്കരുത്. രണ്ട്, അതായത് പലരും ലോൺ ഓൺലൈൻ ലോണിൻ്റെ ഇൻസ്റ്റൻറ്റ് ലോണിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ് തരാം, 10 ലക്ഷം തരാം, 1 കോടി തരാം, 500 കോടി തരാം എന്നൊക്കെ പറയും. എന്നിട്ട് 1000 രൂപ 2000 500 ഒക്കെ ഫീസ് അടക്കാൻ പറയും. അറിയാലോ, നമ്പർ വൺ ഫ്രോഡ്. ഒരു 5 പൈസ പോലും കൊടുത്തു പോയി. ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്രോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം അവസാനം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇൻസ്റ്റൻറ്റ് ലോണ് ആപ്ലിക്കേഷൻസ് എപ്പോഴും ഹൈ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഇതിനകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് മാത്രം കൈകാര്യം ചെയ്യുക. സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈ വീഡിയോ കീഴിൽ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുള്ളായി മാറും. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് പണത്തിന് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ആപ്പിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.